राधे 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 गोविंदा राधे 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 गोविंदा राधे 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 गोविंदा श्री कृष्ण प्रिय राधे 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 गोविंदा एला सज्जनंगल्कु विनीत नमस्कारम जय जय श्री राधे श्याम कैंजोर दिवसम या लाइव वन्नुंडायिरुन्नु लाइव वन्निट्ट अद आगकूडी लाइव शरियल्लांडाय कारणं एंताच्चाल ഈ ലൈവിലെ ഒരു സ്റ്റാറ് അങ്ങനെ വന്നേക്കാണ്. അപ്പോൾ ആ സ്റ്റാറ് അതെന്താ എനിക്ക് അറിയണില്ല. അപ്പോൾ അത് കുറേ പേരെന്നോട് ഇങ്ങനെ അതിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചു. സത്യം പറയുകയാണെങ്കിൽ അതെന്താന്ന് എനിക്ക് അറിയണില്ല. അത് വന്ന കാരണം കൊണ്ട് നിങ്ങളുടെ കമൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അത് പുലിവാല് പിടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലൈവ് വരാതിരുന്നതാണ്. കാരണം കമൻസ് അത് എങ്ങനെയാണ് അത് വേണ്ടാന്ന് നിൽക്കുക എന്നുള്ളതും എനിക്ക് നിശ്ചയമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ മെസ്സേജുകൾ എനിക്ക് കാണാനായിട്ട് നിങ്ങളയക്കുന്ന മെസ്സേജുകൾ എനിക്ക് കാണാനായിട്ട് സാധിക്കണില്ല. ഞാൻ എന്നിട്ട് കഴിഞ്ഞ തവണ അത് വന്നപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇപ്പോൾ ഞാനൊരു മെസ്സേജ് അങ്ങട അയച്ചു നോക്കട്ടെ രാധേശ്യാമെന്ന്. അപ്പോൾ പിന്നെ എനിക്ക് കാണാൻ പറ്റുമോ നോക്കാം. അതെന്താന്ന് എനിക്ക് നിശ്ചയമില്ല. അത് അപ്പോൾ പലരും പറഞ്ഞു ആ സ്റ്റാറുമ്മ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൈസ ഇടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ഒരു നിശ്ചയമില്ല. അപ്പം ചിലവർ പറഞ്ഞു ഇത്ര ആൾക്കാർ ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാൽ അത് ഫേസ്ബുക്ക് തനിയെ വരുത്തണതാണ് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും വേണ്ടില്ല. ഇപ്പോൾ ലൈവില് വരണം എന്നാഗ്രഹിച്ചിട്ട് തന്നെ വന്നതാണ്. അപ്പം ഞാനിത് ആദ്യം ഇത് തുറന്ന് നോക്കിയപ്പോഴും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇനി ചെയ്യാണ്ടോ എന്നൊക്കെ നോക്കി. അപ്പം എനിക്കിത് നിശ്ചയമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അത് വേണ്ട വെച്ചു. അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് കാര്യം പറയണത് മനസ്സിലായാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതെന്താ ഇപ്പോൾ ലൈവ് വരാനായിട്ട് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ തിരുവണ്ണാമലയെ പറ്റിയിട്ട് നമ്മൾ ഇവിടെ എഴുതുന്നുണ്ട്. അപ്പം തിരുവണ്ണാമലയ്ക്ക് ഞാൻ പോയത് ഡിസംബറിലാണ് പോയത്. പക്ഷെ മനസ്സിൽ വല്ലാണ്ടിങ്ങനെ ആ തിരുവണ്ണാമല ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആ എഴുത്തിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഞാൻ ഈ ലൈവ് കഴിഞ്ഞിട്ട് എനിക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാൻ കണ്ടോളാം. ഇപ്പം എനിക്ക് കാണണില്ല നിങ്ങളിടുന്നതൊന്നും. അതുകൊണ്ടാണ് അപ്പോൾ ഈ എഴുത്ത് കുറച്ച് ദിവസമായി എൻ്റെ മനസ്സിലിരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ എഴുതാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് കുറേ എല്ലാം കൂടി എഴുതിയിട്ട് ഒന്നായിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഒരുപാട് എഴുത്ത് നീണ്ടു പോണു എന്ന് പറയുന്നവരാണ് പലരും. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഓരോ ദിവസം മനസ്സിൽ തോന്നണത് എഴുതിയിടാമെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ എന്തായാലും എല്ലാ ദിവസവും എഴുതാനുള്ളത് മനസ്സിൽ തോന്നുന്നുള്ള ആ ഒരു ഭാവത്തിൽ എഴുതാൻ തുടങ്ങിയതാണ്. അപ്പോൾ എഴുത്ത് വളരെ കുറഞ്ഞു പോകണമെന്നാണ് ഇപ്പോഴുള്ള പരാതി. എന്തായാലും വേണ്ടില്ല. അതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ പലരും ചോദിച്ചു. എവിടെയാണ് തിരുവണ്ണാമല, എവിടെയാണ് രമണാശ്രമം, എങ്ങനെയാണ് പോയത്, അവിടേക്ക് പോകാൻ എന്താ വഴി, അവിടെ താമസിക്കാൻ പറ്റുമോ, റൂം കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷേ ഒരുപക്ഷെ എനിക്ക് ആ വക കാര്യങ്ങളൊന്നും എൻ്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാവാം ഞാൻ അനുഭവിച്ച അനുഭവങ്ങളെയാണ് എനിക്കിവിടെ പങ്കുവയ്ക്കാൻ തോന്നിയത്. വാസ്തവം പറയാന്ന് വെച്ചാൽ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ലൈവായിട്ട് തന്നെ വന്നിട്ട് നിങ്ങളോട് തിരുവണ്ണാമലയെ പറ്റി പറയാം എന്നാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുക ഇത്രയും ഒരു ഡെപ്തിൽ നിങ്ങളോട് എനിക്കത് പറയാൻ സാധിക്കില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങിയത്.
അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ തിരുവണ്ണാമലയ്ക്ക് പോകാനുണ്ടായ എന്ന് പറഞ്ഞാൽ എഴുതിയതുപോലെ തന്നെയാണ്. എനിക്കും അറിയണ്ടായിരുന്നില്ല തിരുവണ്ണാമലയെ പറ്റിയിട്ടോ രമണ മഹർഷിയെ പറ്റിയിട്ടോ ഒന്നും അറിയണ്ടായിരുന്നില്ല. പണ്ട് സ്കൂളിൽ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ ഇങ്ങനെ രമണ മഹർഷിയുടെ ഒരു ചിത്രം കണ്ടിട്ടുണ്ട് എന്നല്ലാതെ കണ്ട് ഒന്നും അറിയണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് ഒരു കുറച്ച് വർഷം ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനിങ്ങനെ കേട്ടതന്നെ രമണ മഹർഷിയെ പറ്റിയിട്ട് തിരുവണ്ണാമലയെ പറ്റിയിട്ട്. അപ്പം അത് ഈ തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലമാണ്, അതും എനിക്ക് അത്രയൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നീടൊക്കെ ഞാൻ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ കേട്ടിട്ട് നൊച്ചൂർ സ്വാമിയുടെ പ്രഭാഷണങ്ങളാണ് ശരിക്കും ആ മനസ്സുകൊണ്ട് തിരുവണ്ണാമലയിലേക്ക്, കാരണം തിരുവണ്ണാമലയെക്കാളും കൂടുതൽ എനിക്ക് ആ മലയെക്കാളും കൂടുതൽ എന്നെ ആകർഷിച്ചത് രമണ മഹർഷിയാണ്. അദ്ദേഹത്തെ പറ്റിയിട്ട് എല്ലാവരും മഹർഷിയാണ് ഭഗവാൻ എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് എന്താണെന്നറിയില്ല, ആ ഒരു എൻ്റെ അച്ഛൻ എന്നുള്ളൊരു ഭാവം മനസ്സിൽ, ഒരച്ഛനെ പോയി ആ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ എനിക്ക് അച്ഛൻ്റെ ഫോട്ടോ പോലൊക്കെ തന്നെയാണ് തോന്നുക. പ്രായമായിട്ടുള്ള ഫോട്ടോകളൊക്കെ കാണുമ്പോൾ എനിക്ക് അച്ഛൻ്റെ ഒരു ഭാവമാണ് എൻ്റെ മനസ്സിലുണ്ടായത്, ആ ഒരു പിതൃവാത്സല്യമാണ് അത് പറയുമ്പോൾ കേൾക്കുമ്പോൾ. അങ്ങനെ ഓരോരുത്തരോടുള്ള കഥകൾ നെച്ചൂർ സ്വാമി പറയുമ്പോഴും എൻ്റെ ഉള്ളിലൊക്കെ ഞാൻ കാണുന്നൊരു ചിത്രം എൻ്റെ അച്ഛനെയായിരുന്നു, ശരിക്കും എൻ്റെ അച്ഛനെയായിരുന്നു. ആ രമണ മഹർഷിയെ പറ്റിയിട്ട് കഥ പറയുമ്പോൾ ആദ്യമൊന്നും കഥ പറയുമ്പോൾ ഈ ചിത്രങ്ങൾ സ്കൂളിൽ കണ്ട ചിത്രം ഉണ്ടെങ്കിൽ അതൊന്നും മനസ്സിലില്ലല്ലോ. അപ്പം ആദ്യമായിട്ടിത് കേൾക്കണ സമയത്ത് അക്ഷരമണമാലയെ കേൾക്കണ സമയത്ത് എൻ്റെ മനസ്സിൽ മുഴുവൻ എൻ്റെ അച്ഛനായിരുന്നു. അപ്പം അദ്ദേഹം അങ്ങനെ ഇരിക്കണതും എല്ലാം കാര്യങ്ങളും അച്ഛൻ എൻ്റെ അച്ഛൻ എന്നുള്ള ഭാവത്തിലാണ്. അപ്പോൾ ഓരോ കഥകൾ പറയും, ലക്ഷ്മിയുടെ കഥ പറയുമ്പോഴും അതൊക്കെ പറയുമ്പോഴൊക്കെ എൻ്റെ അച്ഛനും പശുക്കളെ വലിയ കാര്യമായിരുന്നു, അച്ഛൻ പശുക്കളോട് അതുപോലെ എല്ലാവരോടും ഒരു കാര്യമുണ്ട്. അപ്പം ഈ കഥാപാത്രത്തിനെ ഞാൻ എൻ്റെ അച്ഛൻ ഉള്ളിൽ ചിത്രീകരിച്ചിരിക്കുന്ന മുഴുവൻ അച്ഛൻ്റെ ഭാവത്തിലായിരുന്നു, അച്ഛനാണ് എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു ചിത്രീകരിച്ചിരുന്നത്. അങ്ങനെയാണ് ഇരുന്നത്. അതുകൊണ്ടോ എന്തുകൊണ്ടോന്ന് അറിയില്ല, പിന്നീട് കൂടുതൽ കേൾക്കും തോറും അവിടെ പോകണം, ഒന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത്രയും കൊതിച്ചിട്ടാണ് അവിടെ പോകാനായിട്ട് കാത്തിരുന്നത്. അപ്പോൾ പോവും, എപ്പോൾ പോവും, എന്താന്ന് ഒന്നും അറിയില്ല. പിന്നെ അതിൽ മനസ്സിൽ നിന്ന് കുറേശ്ശെ ആ തിരുവണ്ണാമല ഇങ്ങനെ നീങ്ങി അത് വൃന്ദാവനായിട്ട് മാറി. ഈ വൃന്ദാവനത്തിൽ ഒരു തവണ പോയതോടുകൂടിയിട്ട് ഇന്ന് തന്നെ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചു. എന്നെ ഇങ്ങനെ ചിത്ര വിളിച്ചപ്പോൾ ഞാൻ ചിത്രം ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു എനിക്ക്, അപ്പം ചിത്ര ആദ്യമായിട്ട് കഴിഞ്ഞ വർഷമാണ് ഞങ്ങളുടെ കൂടെ വൃന്ദാവനത്തിൽ വന്നത്. അതുവരെ ചിത്ര എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് അമ്മേ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക് വേണ്ടിയിട്ട്, അതായത് എനിക്ക് എൻ്റെ ആ ഒരു ഇഷ്ടം, ഒരേ ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ, ഒരിക്കലെങ്കിലും എനിക്ക് വൃന്ദാവനത്തിൽ പോകണം. അത് എപ്പോഴാണെന്നായാലും വേണ്ടില്ല, ഒരിക്കൽ എനിക്ക് വൃന്ദാവനത്തിൽ പോകണം. അത് രാധാറാണിയും കുഞ്ഞികൃഷ്ണനും എപ്പോഴാണ്, രാധാക്കുട്ടിയും കുഞ്ഞികൃഷ്ണനും അങ്ങനെയാ പറയാ ചിത്രം വിളിക്കണ വെച്ചാൽ അപ്പം പോവും, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം അങ്ങനെ പറഞ്ഞു, അവൻ എന്നാൽ യാത്ര ആയിക്കോളൂ, വിളിച്ചു കഴിഞ്ഞു എൻ്റെ കൂടെ അങ്ങോട്ട് പോരൂന്ന് പറഞ്ഞു. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ആ ഒരു ശരിക്കും ചിത്രയുടെ യാത്ര ഉണ്ടായത്. ചിത്ര അത്ഭുതത്തോടു കൂടിയിട്ട് ആ യാത്ര ഇങ്ങനെ കാണുമായിരുന്നു. അത് കഴിഞ്ഞ വർഷം പോയി വന്ന്, ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞങ്ങൾ പോയത്. പോയി തിരിച്ചു വന്ന് ഇന്ന് ഞങ്ങൾ വൃന്ദാവനത്തെ പറ്റിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് ചിത്ര പറഞ്ഞത് എന്താ വെച്ചാൽ, അമ്മ എനിക്ക് അധികം ആഗ്രഹങ്ങളൊന്നും ഇല്ല, ഞാൻ കുഞ്ഞീഷനോടും രാധാകുട്ടിയോടും ഒരേ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുള്ളൂ, കൊല്ലത്തിലൊരിക്കലെങ്കിലും എന്നെ ആ വൃന്ദാവനത്തിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊണ്ടുവരണേന്ന്. അതാണ് വൃന്ദാവനം, അവിടെ എത്തിപ്പെട്ടു കഴിയുമ്പോൾ അവിടേക്ക് തന്നെയാണ് പിടിച്ചു വലിക്കുക. അപ്പം അങ്ങനെ ആ വൃന്ദാവന യാത്രകളിലൂടെ പോകുമ്പോഴും ഈ ഗോവർദ്ധന പരിക്രമ ചെയ്യണ സമയത്ത് എനിക്ക് അപ്പോൾ അരുണാചലത്തിനെ ഒരു തവണയെങ്കിലും ഒന്ന് പരിക്രമ ചെയ്യണം എന്നുള്ളൊരു മോഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ കൊതിച്ചു കൊതിച്ചിരുന്നു. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിവിടെ അടുത്ത് ഒരു സപ്താഹത്തിന് പോയി. ആ സപ്താഹത്തിന് പോയ സമയത്ത് ഞങ്ങളുടെ തന്നെ റിലേറ്റീവ്, അപ്പം അവരെ കാണുകയുണ്ടായി. അപ്പം അവർ പറഞ്ഞു ഞങ്ങളിതാ തിരുവണ്ണാമല പോകണ്ട. അപ്പം അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ആശ്രമത്തിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുക ചെയ്തത് മുറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവർ കുറേ തവണയായിട്ട് 2-3-4 തവണയൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് അവർക്ക് മുറി കിട്ടിയത്.
അങ്ങനെ അതും രണ്ട് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് മുറി കിട്ടിയത്. മൂന്ന് ദിവസത്തേക്കുള്ള മുറി, മൂന്ന് ദിവസത്തേക്കാണ് അവിടെ ഒരു രണ്ട് പേർക്കുള്ള ഒരു ഡബിൾ ബെഡ്റൂം അത് കിട്ടിയത് ആശ്രമത്തിൻ്റെ വകയായിട്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പോകാനിരിക്കുകയാണ് എന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് അങ്ങനെ പോകണം എന്നുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുറിയൊക്കെ കിട്ടാൻ അവിടെ വലിയ പാടാണ്, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴും പോവാൻ കഴിയുന്നുള്ളൊരു കൊതി ഉണ്ടായിരുന്നു പോകണം എന്ന്, എന്നാലും പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു വേറെ മുറി കിട്ടാനൊന്നും അവിടെ സാധ്യമല്ല, കാരണം അത് കഴിഞ്ഞാൽ ഡിസംബറിലാണ് പോയത്, ഒന്ന് രണ്ട് മൂന്ന്, അപ്പോൾ നാല് അഞ്ച് ആറ് ഏഴൊക്കെ അവിടെ കാർത്തികയാണ്. അപ്പോൾ ആ കാർത്തിക ദീപത്തിന് എല്ലാവരും ബുക്ക് ചെയ്തു. അപ്പം നമുക്ക് ഇത്രയും ദിവസം തന്നെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അവിടുന്ന് മാറി വേറെ എവിടെയെങ്കിലും റൂം കിട്ടിയാൽ അങ്ങോട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ വേറെ മുറികൾ അവിടെ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, എനിക്ക് ഓപ്ലക്ക് ഞങ്ങളുടെ കൂടെ കൂടുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ, ഞങ്ങളുടെ മുറിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ ഇത്രയും മഹത്തായ എവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് തയ്യാറല്ലേ. കാരണം അത്രയും വലിയൊരു ഭാഗ്യം, അതിൻ്റെ മുമ്പിൽ നമ്മുടെ കേവലം ശരീരത്തിൻ്റെ സുഖ സൗകര്യങ്ങളൊക്കെ എന്ത്. ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയായാലും വിരോധമില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിലാണെങ്കിൽ എങ്ങനെയായാലും വിരോധമില്ല, എനിക്ക് അത്ര ഇഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ അവസാന നിമിഷം വരെ പോകുന്നൊന്നും വിചാരിച്ചില്ല. ആ പോണ അന്ന് രാവിലെയാണ് തീരുമാനിച്ചത് ഇന്ന് പോവാം എന്ന്. ആ രാത്രി വൈകിട്ട് ഏഴുമണിക്കാണ് ട്രെയിൻ ഉള്ളത്, തൃശ്ശൂരിൽ നിന്ന് ആ ട്രെയിൻ കയറിയത്. അപ്പം പലരും ഇതിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ, അതൊക്കെ ഞാൻ ഇത് ഞാൻ എഴുതേണ്ടത് വേറെ ഇങ്ങനെ ഈ വക കാര്യങ്ങളല്ലല്ലോ എന്നുള്ള നിലയ്ക്കാണ് ഇതൊന്നും എഴുതാഞ്ഞ്, ആശ്രമത്തെ കുറിച്ചിട്ടല്ല എഴുതേണ്ടത് വെച്ചിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, പലരും എന്നോട് ചോദിച്ചു എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് റൂം ബുക്ക് ചെയ്യേണ്ടത് എന്നൊന്നും എനിക്ക് നിശ്ചയമില്ല. എന്നെ അവിടേക്കിതാ ആ നൊച്ചൂർ സ്വാമിയുടെ ആ അക്ഷരബ്രഹ്മമായിട്ട് നൊച്ചൂർ സ്വാമിയുടെ ഉള്ളിലൂടെ ഭഗവാൻ വന്ന് അതിലൂടെ വലിച്ച് വരിഞ്ഞു കെട്ടി വലിച്ചു പിടിച്ച് കൊണ്ടുപോയെന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ, അതിലപ്പുറം ഒന്നും പറയാനില്ല. ആ എഴുത്തുകൾ വായിക്കുന്നവരോട് പറയണു എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്നാണ്, ചെന്നൈയിലേക്ക് തൃശ്ശൂരിൽ നിന്നാണ് എന്താ ട്രെയിൻ കയറിയത്. ഞങ്ങൾ പോയ വഴി എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാട്ട്പാടി എന്നുള്ള സ്ഥലത്താണ് ഇറങ്ങിയത്. കാട്ട്പാടി ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരുവണ്ണാമലയ്ക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ട്രെയിനിൽ കയറിപ്പോയി, പിന്നെ അവിടെ നിന്ന് റിക്ഷ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അതല്ലാതെ അവിടെ എത്തിയപ്പോൾ ഒരു മലയാളി ഫാമിലി പറയണ കേട്ടു, സേലത്ത് നിന്ന്, സേലത്തേക്ക് അവിടെ നിന്ന് വണ്ടിയുണ്ട്, അവിടെ നിന്ന് സേലത്ത് നിന്ന് ട്രെയിൻ അങ്ങനെയുണ്ട് എന്ന് പറയണത് കേട്ടു. അതൊന്നും അറിയില്ല, നിശ്ചയമില്ല. കാരണം റൂം ബുക്ക് ചെയ്തതും ഒക്കെ ചെയ്തത് എന്നെ കൊണ്ടുപോയ അവർ, ആ ഫാമിലിയാണ് എന്നെ കൊണ്ടുപോയവരാണ്. അപ്പം എല്ലാം അത് ഭഗവാൻ അവർക്കുള്ളൊരു നിയോഗമായിരുന്നു. ഞാനൊന്നും അറിയാണ്ട് സുഖമായിട്ട് പോയി വന്നു, ഒരു ബുദ്ധിമുട്ടുകളും അറിയാണ്ട്. ടിക്കറ്റ് കിട്ടുമെന്നുള്ള ടെൻഷനും വണ്ടി കിട്ടുമെന്നുള്ള ടെൻഷനും കാര്യങ്ങളും റൂം ശരിയാവും ഒക്കെ അവർക്ക് മാത്രമായിരുന്നു, എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് വണ്ടിയിൽ കയറിയിരുന്നു, പോയി അതുപോലെ തിരിച്ചു പോന്നു എന്നുള്ളതല്ലാണ്ട് എനിക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ തിരുവണ്ണാമല ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ കാണും എന്നൊക്കെ എനിക്ക് പറയാനറിയുള്ളൂ. അവിടെ നിന്ന് ബസ്സുണ്ട്, ഇതിൻ്റെ അടുത്ത് വരെ ബസ് സ്റ്റാൻഡ് ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ആശ്രമത്തിൻ്റെ അടുത്ത് വരെ എന്നൊക്കെ കേട്ടു. പക്ഷെ നമ്മൾ റിക്ഷയിലാണ് പോയത്. അപ്പോൾ അങ്ങനെ പോണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ പറയണത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെയാണ് വിശേഷങ്ങള്. എനിക്ക് നിശ്ചയമില്ല, ഒന്നും അറിയില്ല. ഇതിങ്ങനെ ചോദിക്കുമ്പോൾ ഓരോരുത്തരെ കമന്റിലൂടെ എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരോട് മറുപടി പറയാം, നേരിട്ടിട്ട് പറയാം എന്ന് കരുതി വന്നതാണ്. അപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾ പറയണതൊന്നും എനിക്ക് കേൾക്കാൻ വയ്യ, എന്തായാലും ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കണ്ടല്ലോ, അതന്നെ ഒരു ഭാഗ്യമാണ്. എല്ലാം ആ ഭഗവാന്റെ കാരുണ്യം ഒന്നു മാത്രം കൊണ്ടാണ്. ഏതെല്ലാം വഴിക്ക് നമ്മളെ
ചേർത്ത് പിടിക്കണു, ഏതെല്ലാം വഴിക്ക് നമ്മളെ വേർതിരിക്കണു, ഇതൊക്കെ ഭഗവാന്റെ നിശ്ചയമാണ്. ഓരോന്നും ഓരോരോ നിയോഗങ്ങളാണ്. ആ നിയോഗങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അതിലപ്പുറം ഒന്നുമില്ല. എല്ലാം ഈശ്വരേച്ഛ മാത്രമാണ്. പല കാര്യങ്ങളെ കൊണ്ടും നമ്മൾ ആലോചിക്കുമ്പോൾ തോന്നും ഞാൻ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയായില്ല, ഇതെങ്ങനെ, ഇതൊന്നുമില്ല, ഒന്നും ശരിയും തെറ്റൊന്നുമില്ല, ഒക്കെ ഭഗവാന്റെ കയ്യിലാണ്. ആര് ചെയ്തതും തെറ്റല്ല, കാരണം ഇത് ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കണം എന്നുള്ളത് ഈശ്വരേച്ഛയാണ്. അതുകൊണ്ട് അതൊക്കെ എല്ലാം ശരിയാണ്, ഒന്നും തെറ്റൊന്നുമില്ല. ഓരോരുത്തരുടെ കർമ്മ പ്രാരാബ്ധങ്ങൾക്ക് അനുസരിച്ചിട്ട് അനുഭവയോഗങ്ങൾ വന്ന് ചേരുകയാണ്. ഈ ഇതിൽ അവിടെ പോയപ്പോൾ ഞാനൊരു പുസ്തകം വാങ്ങിയിട്ടുണ്ടായിരുന്നു രമണാശ്രമത്തിൽ പോയപ്പോഴേ. അപ്പം അതിൽ ഒരു കഥ എന്നെ വല്ലാണ്ട് ഇങ്ങനെ മനസ്സിൽ ആകർഷിച്ചൊരു കഥയുണ്ട്. അതെന്താ വെച്ചാൽ, കഥയല്ല, ഒരു സംഭവമാണ്. ഒരിക്കല് ഈ രമണ മഹർഷി, അപ്പോൾ ഓരോന്നും നമുക്കുള്ള പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഭഗവാൻ തരണത്. അപ്പം ഈ ഒരിക്കലും ഈ രമണ മഹർഷി ഇങ്ങനെ ഉള്ള സമയത്ത് അവിടെ ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, ഞാൻ രമണ മഹർഷിയുടെ ശിഷ്യയാണ്, എല്ലാവർക്കും മന്ത്രോപദേശം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹം പകർന്നു നിന്ന മന്ത്രം ഞാൻ എല്ലാവർക്കും ഒക്കെ ഉപദേശിച്ചു തരാം എന്ന് പറയുകയാണ്. അങ്ങനെ അധികം വൈകാണ്ട് അവര് ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് കുറേ പേര് അവരുടെ ഡിവോട്ടികളായിട്ട്, ആ സ്ത്രീയുടെ ഡിവോട്ടികളായിട്ട് കുറേ പേരുണ്ടായി. അവർക്ക് കുറേ മന്ത്രോപദേശമൊക്കെ നൽകി. ആ ഉപദേശിക്കണവരുടെ കയ്യിൽ നിന്ന് അവർ ദക്ഷിണയൊക്കെ വാങ്ങാനും അങ്ങനെയൊക്കെ തുടങ്ങി. പിന്നെ അവരെ സ്വയം അവരൊക്കെ എല്ലാവരും കൂടിയിട്ട് ഈ അമ്മയെ പൂജിക്കാൻ തുടങ്ങി. അപ്പം അവരിങ്ങനെ പറഞ്ഞ, അവർ ദുർഗയുടെ ഒരു ദുർഗാദേവിയുടെ ഒരു ഭാവമാണ്, അങ്ങനെയുള്ള നിലയ്ക്കാണ്. അങ്ങനെയായിട്ട് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ഇത് വിപുലമായി കഴിഞ്ഞ സമയത്ത് രമണാശ്രമത്തിൽ രമണ മഹർഷിയുടെ ഒരു ഭക്തൻ ഇത് കേട്ടറിഞ്ഞിട്ട് അവിടെ ചെന്ന് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ പറഞ്ഞതൊക്കെ ശരിയാണ്. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഒരു മഹാത്മാവിനെ കൊണ്ട് നമ്മൾ അങ്ങനെ മുതലെടുക്കുക, നമ്മളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കാൻ ചിലത് തെറ്റല്ലേ, അത് ചെയ്യാൻ പാടില്ല, അത് എത്ര വലിയ കർമ്മ ദോഷമാണ് വരുത്തണത്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത്, മഹർഷി അങ്ങനെ ആരെയും ഉപദേശിക്കണം, അങ്ങനെ മന്ത്രോപദേശമൊന്നും കൊടുക്കണ ആളല്ല അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അങ്ങനെ ശിഷ്യന്മാരെന്നുണ്ട് ആരെയൊന്നും നിർത്തണവരൊന്നുമല്ല. അപ്പം അങ്ങനെ പറഞ്ഞു. പറഞ്ഞിട്ട് പക്ഷേ ഇവരെന്താ ചെയ്യണം വെച്ചാൽ, ഇവരുടെ വാക്ചാതുര്യം കൊണ്ട് അവർ പറയണതാണ് ശരി എന്ന് ഉറപ്പിച്ചിട്ട് അവരെ എതിർക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് എന്നവർ ഉറപ്പിച്ച് പറയുക തന്നെയാ ചെയ്തത്. അപ്പോൾ അവരുടെ കൂടെ ഉള്ളവരൊക്കെ അവർ പറഞ്ഞു, വാക്ക് വിശ്വസിച്ചു. അവർ പറഞ്ഞു, ഇത് ജഗദമ്പയുടെ അവതാരമാണ്, ഞങ്ങളുടെ ഗുരുനാഥ, അപ്പോൾ അതുകൊണ്ട് അവരൊരിക്കലും കളവ് പറയില്ല, അതുകൊണ്ട് ആ അവർ പറയണതാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് ആ ഭക്തൻ, അപ്പോൾ ആ ഭഗവാനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനെ ആ ഭക്തനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, തിരിച്ചു ചെന്നു രമണാശ്രമത്തിൽ. പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, സ്വാമി ഇതാ ഭഗവാൻ ഇതാ അങ്ങയുടെ പേര് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങ് മന്ത്രം ഉപദേശിച്ചു കൊടുത്തു എന്നാണ് പറയണത്, ഇതിൽ വല്ല വാസ്തവമുണ്ടോ എന്താണ് എന്നൊക്കെ ചോദിച്ചു. കാരണം ഇദ്ദേഹത്തിന് പോലും വിശ്വസിച്ചു പോയി അവർ പറയണത് വാസ്തവമാണെന്നേ, അത്രയും ഇതായിട്ടാണ് പറയണത് അവര്. അപ്പൊ വാസ്തവമാണെന്ന് വിശ്വസിച്ചു, അതിൽ വല്ല വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചു. ചോദിച്ച സമയത്ത് അത് ഭഗവാൻ പറഞ്ഞു, എനിക്കിതൊന്നും അറിയില്ല, ഞാൻ ആരെയും ഒന്നും ചുമതലപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വേഗം ആ ഭക്തൻ ചോദിച്ചു, എന്നാൽ ഞാനത് അവിടെ ചെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ സാധാക്കിയിട്ട് അവരുടെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണ്ടേ, അത് അവസാനിപ്പിക്കണ്ടേ, ഞാനതിന് പോവാ അവസാനിപ്പിക്കാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞു എന്ന് പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, അതുകൊണ്ട് എന്താ പ്രയോജനം, നിങ്ങളിപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞതല്ലേ ഇതൊന്നും ശരിയല്ല എന്നിട്ട് എന്താ ഉണ്ടായത്, നിങ്ങൾ പോലും സംശയിച്ചു പോയിട്ടുണ്ട് ഇത് സത്യമാണെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അവർ പറയുകയാണ്, ഞാൻ ആ രമണ ഭഗവാൻ സൂക്ഷ്മരൂപിയായിട്ട് വന്നിട്ടാണ് എന്നെ ഉപദേശിച്ചത്, അല്ലെങ്കിൽ രമണ ഭഗവാൻ സ്വപ്നത്തിൽ വന്നിട്ട് സ്വപ്നദർശനം തന്നിട്ടാണ് എന്നെ ഉപദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവരത് സമർത്ഥിച്ച് നിൽക്കുകയുള്ളൂ. കാരണം അവരുടെ ലക്ഷ്യം നിറവേറ്റാൻ അവരെ ഏതൊരു വഴിയും
പ്രയോഗിക്കും. അതുകൊണ്ടാണ് അപ്പോൾ അതാ അവരെ സമർത്ഥിച്ച് അവർ ചെയ്തത് ശരി എന്നുള്ള ഭാവത്തിൽ അവർ നിൽക്കുള്ളൂ. ഒരു പക്ഷേ അവർ ചിലപ്പോൾ നേരിട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും എന്നോട് ചോദിക്കാൻ. എന്നിട്ട് എന്നോട് ചോദിക്കും, ഭഗവാനെ അവിടെ നിന്നല്ലേ സ്വപ്നത്തിലൂടെ വന്ന് എനിക്ക് ഈ മന്ത്രം ഉപദേശിച്ച് അവിടെ നിന്ന് പറഞ്ഞിട്ടല്ലേ ഞാനത് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഞാനെന്താ പറയുക, എനിക്ക് എന്തുത്തരം പറയാൻ കിട്ടും? എൻ്റെ കയ്യിലല്ല എന്ന് പറയാൻ എന്താ തെളിവ്? എൻ്റെ കയ്യിലൊരു തെളിവുമില്ല. അപ്പോൾ വെറുതെ എന്തിനാ ശ്രമം, ചുമ്മാ ഇരി എന്ന് പറഞ്ഞു കൊടുത്തു അത്രേ. അതായത് ആ ചിത്തവൃത്തികളൊക്കെ ഇല്ലാണ്ട് മൗനമായിട്ട് നിശ്ചലമായിട്ട് ഇതിലൊന്നും ശ്രദ്ധിക്കേണ്ടാണ്. അങ്ങനെ പല വിധത്തിലും ആ കഥ മനസ്സിനെ വല്ലാണ്ട് നമുക്ക് കുറേ അനുഭവങ്ങൾ നമുക്ക് തരണത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്നൊക്കെ പാഠം പഠിക്കാനാണ്. ആ അനുഭവം തരണവരൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ്. ഒരു പക്ഷെ നല്ല അനുഭവം തരണേക്കാളും നമ്മളെക്കാളും നമുക്ക് ദോഷമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന അനുഭവങ്ങൾ തരണവരാണ് ഏറ്റവും വലിയ ഗുരുക്കന്മാർ. അവരെയാണ് എപ്പോഴും നമസ്കരിക്കേണ്ടത്. അവർക്ക് വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് നമസ്കരിക്കാം നമുക്ക്. അവരൊക്കെ എപ്പോഴും എന്നും മനസ്സുകൊണ്ട് നമസ്കരിക്കാം. അവർക്ക് നന്മ വരാനായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് കൂടുതൽ. അപ്പൊ പറയണു, ഈ ചിത്തവൃത്തികൾ പൊന്തുന്ന രീതിയിലുള്ള ബന്ധങ്ങളും ബന്ധനങ്ങളും ഒക്കെ പലതും ഉണ്ടാവും. അതിൻ്റെ ഒന്നും പുറകെ പോണ്ട. നിശ്ചലമായിട്ട് ഇരിക്കുക, നാമം ജപിക്കുക, ആ മനസ്സുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുക. ആർക്കും ആരെയും ബോധ്യപ്പെടുത്തണ്ടല്ലോ നമുക്ക്. ഞാനിപ്പോ ദാ ഇത്ര സ്നേഹിക്കുന്നുണ്ട്, സ്നേഹത്തിന്റെ അളവ് എന്തിനാ അങ്ങനെ ബോധ്യപ്പെടുത്തണേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ആരെയും ഒന്നും ബോധ്യപ്പെടുത്തണ്ട. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ തൊട്ടറിയുണ്ട്, അത് മതി. അതിന്റെ അനുഭവങ്ങളാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇതുപോലെയുള്ള യാത്രകളെയൊക്കെ ഒന്നും അറിയാണ്ട് ഇങ്ങനെ ഒരുക്കി തരണത്. അപ്പൊ ഓരോ സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കാൻ ഓരോരുത്തരെ നിയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭഗവാനെ എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ തോന്നിയ ഒരു ഇഷ്ടം കൊണ്ട്, ഒരു അല്ലെങ്കിൽ ഒരു കാരുണ്യം കൊണ്ടാവും അതിന് ഓരോരുത്തരെ നിയോഗിക്കപ്പെടുന്നു. ചിലപ്പോ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവരെ കണ്ടുമുട്ടണമെന്ന് പോലും ഉണ്ടാവില്ല. അപ്പോ അത് ഈ ബാക്കിയുള്ള ലൗകികമായ ദൃഷ്ടിയിൽ വെക്കുമ്പോൾ നമ്മൾ പറയും, ആ അതിനൊരു നന്ദിയില്ല അവരോട്, അവരെ ആ ഒരു കാര്യം നടന്നപ്പോൾ ഉപേക്ഷിച്ചു. അതൊക്കെ നമുക്ക് ഈ പുറമേയുള്ള ദൃഷ്ടിയിലാണ്. ആധ്യാത്മിക ഭാവത്തിൽ അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തരും ഓരോ നിയോഗത്തിനായിട്ട് നമ്മളുടെ, അതാണ് അവരുടെ നിയോഗം. ആ നിയോഗത്തിന് വന്നു ചേരണോ, അത് കഴിഞ്ഞാൽ അത് വിയോഗം വരണം. അതല്ലേ നമുക്ക് രാമായണത്തിലും പറഞ്ഞു തരുന്നത്. അന്ധർപെരു വഴി അമ്പലന്തന്നിലായി തന്തരായി വന്നു വിയോഗം വരും പോലെ എന്ന് പറയണില്ലേ, അതാണ് വരണത്. അപ്പൊ അതുകൊണ്ട് ഒന്നും നമ്മള് നമ്മുടെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരി കൊണ്ടാണ്, നമ്മളാണ് ശരി എന്നൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം പാലക്കാടുള്ള ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം ഞാൻ കേട്ടില്ല അമ്മയെ കുറിച്ചിട്ട് ശരിയാണോ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ കുറിച്ചിട്ട് കേട്ടിട്ട് ശരിയാണോ എന്ന്, ഞാൻ ശരിയല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ശരിയല്ലാണ്ടാവുക? എന്നെക്കുറിച്ച് എപ്പോഴെങ്കിലും ഞാൻ ദോഷം പറയുക? ഞാൻ എന്നെക്കുറിച്ച് നല്ലതല്ലേ പറയുള്ളൂ. അപ്പം അത് കാരണം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് നിശ്ചയമില്ല. ഗുരുവായൂരപ്പനോട് ചോദിച്ചോളാം പറഞ്ഞു. ഏറ്റവും വലിയ ശരി ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പനോട് ചോദിച്ചോളൂ. എല്ലാം സമർപ്പിക്കുന്നതും ഗുരുവായൂരപ്പന്റെ പാദത്തിലാണ്. അപ്പം എല്ലാം ഗുരുവായൂരപ്പനോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അതിലപ്പുറം വേറെ ഒന്നുമില്ല. മനസ്സ് ശാന്തമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ, സന്തോഷമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആ വിദ്വേഷവും വൈരാഗ്യമൊന്നും നമ്മുടെ ഉള്ളിൽ ഇല്ലാണ്ടിരിക്കണം. അത് നമ്മുടെ ഉള്ളിൽ ഇല്ലാണ്ടിരിക്കണ ഈശ്വര പ്രേമം മനസ്സിൽ നിറയണം. ഈശ്വര പ്രേമം നമ്മുടെ മനസ്സിൽ നിറയണം എന്നുണ്ടെങ്കിൽ ഈ വക ആ കലികൽമഷങ്ങളെല്ലാം ഒഴിഞ്ഞ് മനസ്സ് ശാന്തമായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും എല്ലാവർക്കും നന്മ വരാൻ വേണ്ടിയിട്ട് എല്ലാം പ്രാർത്ഥിക്കാം. അതേ പറ്റുള്ളൂ നമുക്ക്, വേറെ ഒന്നും പറ്റില്ല. നമ്മൾ ചിന്തിക്കണ പോലെ വേറൊരാൾ നടക്കണമെന്നോ, അല്ലെങ്കിൽ അവർ ചിന്തിക്കണ പോലെ നമ്മളാവണമെന്നൊന്നും വിചാരിച്ചാൽ സാധിക്കില്ല. അത് ഇപ്പം ഈ കഥ പറഞ്ഞപ്പോൾ ഈ കഥയും വല്ലാണ്ട് എൻ്റെ മനസ്സിനെ ബാധിച്ചൊരു കഥയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ ശരി, ചുമ്മാ ഇരി, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ ഇത്? ഈ കുട്ടി ഇത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ എന്താ എവിടെങ്കിലും ഒരു ചലനം ഉണ്ടായിണ്ടാവും, എന്നാലും കഷ്ടമായിപ്പോയി എന്നൊരു ചലനം ഉണ്ടായിണ്ടാവും. ഇങ്ങനെ കേൾക്കേണ്ടി വന്നൂലോന്നോ എപ്പോഴെങ്കിലും ഒരു ചലനം ഉണ്ടായിണ്ടാവും. അതില്ലാന്ന് ഇപ്പൊ നമുക്ക് ബോധ മനസ്സിൽ ചിലപ്പോൾ ഇല്ലാന്നൊക്കെ പറയായിരിക്കും, പക്ഷെ ഉപബോധ മനസ്സ് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചലനം ഉണ്ടായാൽ നമ്മൾ അറിഞ്ഞോളണമെന്നില്ല. കാരണം നമ്മളൊക്കെ ബാഹ്യത്തിലേക്കല്ലേ നോക്കിക്കൊണ്ടിരിക്കണേ. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കേണ്ടത് ഈശ്വരനാണ്.
ആ ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ടാവും ഭഗവാൻ ഈ ഒരു കഥ മുന്നിൽ കേട്ട് കാണുന്നത്. അപ്പൊ ഭഗവാൻ പറയണ പലരും പല വിധത്തിലാണ്, അതൊന്നും നോക്കണ്ട. നമ്മള് നമ്മളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി, നമ്മളുടെ ഉള്ളിലുള്ള ഈശ്വരനെ അനുഭവിച്ചാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് എല്ലാം ഈ കഥകളും പറയലും കേൾക്കലും എല്ലാം. എന്തിനു വേണ്ടിയിട്ടാ? ഓരോരുത്തരും അവരവരുടെ ഉള്ളിലുള്ള ഈശ്വര ഭാവത്തെ തൊട്ട് അറിഞ്ഞ് അനുഭവിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇവിടെ എന്തായാലും ഈ ഒരു ലൈവ് വന്നത്, ഇങ്ങനെ ലൈവ് വരാനാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല ലൈവ് വരാൻ. പക്ഷെ അന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതോടുകൂടി ഇതെന്താ ചെയ്യണ്ടേ, നിശ്ചയിക്കണ്ടേ. ഒന്നാമത് ഇങ്ങനെയുള്ള ഇതല്ലേ, എവിടെങ്കിലുമൊക്കെ പിടിച്ചാൽ മത്തിയിട്ട് അതൊക്കെ അബദ്ധമായിട്ട് തീരുമെന്ന്. അപ്പൊ പലരും ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ചിട്ടൊക്കെ ഇങ്ങനെ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ഒക്കെ എന്നൊക്കെ ചോദിച്ചു എന്നോട്. എനിക്ക് അതിന്റെ ഉത്തരം അറിയില്ല എന്നേ ഉള്ളൂ. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നു, ഇത് ഇങ്ങനെ ചില എത്രയും കണ്ട് നമ്മളുടെ വ്യൂവേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരണതാണ്, അതുമേ അത് വേണമെന്നുള്ളവർക്ക് അതുമേ ടച്ച് ചെയ്തിട്ട് ചിലവർക്കൊക്കെ അങ്ങനെ അത് എന്തോ പൈസയൊക്കെ ആവണതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് എന്തോ ആവട്ടെ, അതിനൊന്നും ആവശ്യമില്ലാത്തതിനൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതൊക്കെ അവിടെ നിന്നോട്ടെ, ആ സ്റ്റാറൊക്കെ അവിടെ നിന്നോട്ടെ. നമുക്ക് അതിലും ഉപരിയായിട്ട് ഭഗവാന്റെ വാക്കുകൾ കേൾക്കാം, ഭഗവാന്റെ കഥ പറയാം. ഇതൊക്കെ ഓരോരോ സാധനത്തിന് കാര്യങ്ങൾക്ക് അതിൻ്റെതായ ഓരോന്നുണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും അതങ്ങനെ വന്നത്. പക്ഷെ എനിക്കെന്താ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റുകളൊക്കെ പറയുമ്പോൾ അത് കേൾക്കാനും കാണാനും പറ്റാണ്ടേയി, അതാണ് ഒരു സങ്കടം. ഇതിപ്പോൾ ഇനി എങ്ങനെയാണ് മാറ്റാന്ന് അറിവുള്ള ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് മാറ്റാൻ പറ്റുമല്ലേ എന്നൊക്കെ ഒന്ന് അറിയണം. ഇല്ലെങ്കിലും ഇത് കഴിഞ്ഞാലും അറിയൂലോ. അപ്പോൾ ഇപ്പൊ എന്തൊക്കെയാണോ അതിൽ പറഞ്ഞേക്കണേന്റെ ആ മറുപടികളൊക്കെ ഇനി അടുത്ത ലൈവ് വരുമ്പോൾ അതിൽ പറയാം. എനിക്ക് ഞാനും വിചാരിക്കുന്നു കുറച്ചൊക്കെ ലൈവില് വരാം എന്നാണ് ആലോചിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിലും ലൈവ് ചെയ്യല് എനിക്ക് പറ്റും, അതിലെന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് കാരണം കൂടെ അതെടുക്കുമ്പോൾ എനിക്ക് അറിയണില്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം അത് കാരണം കൂടെ അവിടെയും ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യണത്. അതെന്തായാലും അത് ഓരോരോ അതൊക്കെ എങ്ങനെയും ആയിക്കോട്ടെ, നമുക്ക് ഭഗവാനെ പറ്റി പറയുക എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഞാൻ തന്നെ അവിടെ കണ്ണടച്ചിരുന്ന് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ ഇരുന്ന് പറയുമ്പോഴും എപ്പോഴായാലും നിങ്ങൾ എല്ലാവരും എൻ്റെ മുമ്പിൽ നിന്ന് ഇരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ആ ചിരിക്കുന്ന മുഖങ്ങളോട് കൂടിയിട്ട് ആ ഭഗവാനിൽ അർപ്പിച്ച മനസ്സോട് കൂടിയിട്ട് ഇരിക്കുന്നത് കാണാം. എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ആ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാം ആ നിറഞ്ഞ സ്നേഹത്തോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർക്കും വീണ്ടും വീണ്ടും മനസ്സുകൊണ്ട് ഓരോരുത്തരുടെ പാദത്തിലും നമസ്കരിക്കുന്നു. അപ്പൊ എപ്പോഴും മനസ്സിൽ ഈ പറഞ്ഞ കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് മനനം ചെയ്യുക ഇത് കേട്ട് കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ വേറെ ഇത് കേട്ട് അതിലൂടെ വേറൊരാളെയല്ല കാണേണ്ടത്, കേൾക്കൊക്കെ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക. അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് ആ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ അറിയാൻ സാധിക്കുക. കഴിഞ്ഞ ദിവസം ഇപ്പം ഏകാദശിയും ഉപവാസമൊക്കെ, അതും കൂടെ ഒന്ന് പറയാം. ഉപവാസമൊക്കെയാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഈ ഉപവാസത്തെ പറ്റിയിട്ടും മഹർഷി പറഞ്ഞൊരു വാചകം, അത് ഞാൻ വായിക്കേണ്ടായി. അതെന്താ വെച്ചാൽ ഉപവസിക്കുക എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയാറുണ്ട് അടുത്ത് വസിക്കുക. അപ്പൊ നമ്മളോട് ഏറ്റവും അടുത്ത് വസിക്കുന്നത് ആരാ? തൊട്ടടുത്ത് നമ്മുടെ വസിക്കേണ്ടത് ആരാ? നമ്മുടെ ഹൃദയ കുഹര മധ്യത്തില് ഇരിക്കുന്ന സാക്ഷാൽ ആ പരബ്രഹ്മമായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനാണ് നമ്മളവിടെ ഏറ്റവും അടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അടുത്തിരിക്കുന്ന ആള് ആ ഉപവാസം. അപ്പൊ ആ ഭഗവാനോട് നമുക്ക് അടുത്തിരിക്കാൻ പറ്റാത്തതിന്റെ തടസ്സം വരുന്നത് എന്താ? തടസ്സം വരുന്നത് നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ മനസ്സാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. മനസ്സ് എന്ന് വെച്ചാൽ എന്താ? അനേകം ചിന്തകളുടെ ആ ഒരു കൂട്ടമാണ് മനസ്സ്. ആ ചിന്തകൾ ഇല്ലാണ്ടായാൽ മനസ്സില്ലാണ്ടായി. അപ്പോ ഇതാ ഭഗവാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, പുറമേയുള്ള ആഹാരം ഉപേക്ഷിക്കണേക്കാളും പ്രധാനമായിട്ട് വേണ്ടത് മനസ്സിന്റെ ആഹാരത്തിനെ ഉപേക്ഷിക്കാനാ പറയണത്. മനസ്സിന്റെ ആഹാരത്തിനെ ഉപേക്ഷിച്ചാൽ ഈ മനസ്സ്, ഈ ചിന്തകള്, അതിൻ്റെ ഉള്ളിലുള്ള കാമക്രോധാദി ലോഭമോഹങ്ങള്, മറ്റുള്ളവരോട് അസൂയ, അതൊക്കെ ഇല്ലാണ്ടാവും.
ഒരാളെ പറ്റി തെറ്റായിട്ടൊന്ന് ചിന്തിച്ചാൽ പോലും അത് മനസ്സിനെ വല്ലാണ്ട മലി ഏറ്റവും വലിയ മാലിന്യം അതാണ് നമ്മൾക്ക് അറിയില്ല ശരിയേത് തെറ്റേത് അവനവന്റെ മനസ്സ് തന്നെ അവനവനെ ചതിക്കുന്നു അവനവന്റെ ശരീരം തന്നെ അവനവനെ ചതിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏത് ശരി ഏത് തെറ്റെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ പറ്റി തെറ്റ് ശരിയെന്ന് ചിന്തിക്കുന്നു അപ്പോൾ ആ ചിന്തകൾ തന്നെ മനസ്സിനെ മലിനാക്കണം ഒരാളോട് തോന്നുന്ന കോപം മനസ്സിനെ മലിനാക്കണം ഒരാളോട് തോന്നുന്ന വെറുപ്പ് മനസ്സിനെ അത് മലിനാക്കണം ഒരാ എല്ലാം മലിനാക്കണം എന്തിനു പറയണു സ്നേഹം പോലും മമത എന്ന മലിനത്തെ മനസ്സിലുണ്ടാക്കുകയാണ് അമിതമായി തോന്നുന്ന സ്നേഹം പോലും ഏതൊന്നിലും അമിതമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അവിടെ ഒരു തടസ്സം വന്ന് ചേരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമുക്കും ആ അങ്ങനെയുള്ള മമത്വം വന്നാൽ നമുക്ക് ദോഷമായിട്ട് തീരും കൂടുതൽ നമുക്ക് സ്നേഹം ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ആ ഈശ്വരോപാസനയ്ക്ക് തടസ്സമായിട്ട് തീരും അപ്പം അതിനൊരു ഭംഗം സംഭവിക്കും അപ്പം അങ്ങനെയുള്ള ഈ മനസ്സിൻ്റെ ആഹാരത്തെയാണ് ഉപേക്ഷിക്കേണ്ടത് അല്ലാണ്ട് ശരീരത്തിൻ്റെ കേവലം ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെ ആഹാരത്തെ ഉപേക്ഷിക്കാൻ എന്ത് ചെയ്യണം മനസ്സ് സദാ ഭഗവാനിൽ ലയിച്ചിരിക്കണം അപ്പം എന്ത് മനസ്സ് സദാ ഭഗവാനിൽ ലയിച്ചിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എപ്പോഴും ഭഗവാനെ പറ്റി പറയുക ഭഗവാന്റെ കഥകൾ കേൾക്കുക അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക നല്ലത് പറയുക അല്ലാണ്ട് നമ്മൾ സത്സംഗത്തിന് വന്നിട്ട് ഇരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ദോഷങ്ങളും കാര്യങ്ങളും അതൊക്കെ അങ്ങനെ വർണ്ണിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്താ കാര്യം അത് കാര്യമില്ല അതേസമയം എവിടെ ഇരിക്കുമ്പോഴായാലും ഈശ്വരനെ പറ്റി പറയാൻ സാധിക്കുക ഈശ്വരന്റെ മഹത്വത്തെ പറ്റി പറയാൻ സാധിക്കുക നാമം ജപിക്കാൻ സാധിക്കുക വെച്ചാൽ അതല്ലേ ഏറ്റവും വലിയ മഹത്വം നാമജപം കൊണ്ടാണ് നേടേണ്ടത് നാമജപം കൊണ്ടാണ് നമുക്കെല്ലാം നേടേണ്ടത് മനസ്സ് പരിശുദ്ധമാക്കണമെങ്കിൽ മനസ്സിന്റെ ആ ഉള്ളിലുള്ള മലിനമായ ആഹാരമാണ് മനസ്സ് കഴിക്കുന്നത് മനസ്സെന്താ മനസ്സിന്റെ ആഹാരം മലിനമായതാണ് ശുദ്ധമായതല്ല അപ്പം മനസ്സിനെ ആ മലിനമായ ആഹാരം ഇല്ലാണ്ടാവണമെങ്കിൽ എന്തു ചെയ്യണം നാമം ജപിക്കുന്നെ വേണം നാമം ജപിച്ച് ആ ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ആ ഉള്ളിലുള്ള സച്ചിദാനന്ദത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം ഞാൻ ഓരോ ദിവസവും തോന്നുന്ന പോലെ ഭഗവാൻ തോന്നിക്കുന്നത് പോലെ എഴുതുന്നുണ്ട് ആ ഉള്ളിലുള്ള അനുഭവത്തിൻ്റെ ഒരംശം പോലും എനിക്ക് എഴുതി ഫലിപ്പിക്കാൻ സാധിക്കണില്ല കാരണം ചില ഇതൊക്കെ അനുഭൂതികളുടെ വാക്ക് എങ്ങനെയാണ് അക്ഷര രൂപത്തിൽ വരുത്തേണ്ടതെന്ന് ഉള്ള അറിവ് എനിക്കില്ല ചിലത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല അത് നമുക്ക് കേവലം ലൗകികമായ ദൃഷ്ടിയിൽ നോക്കിക്കോളൂ നമുക്ക് ചില കാര്യങ്ങൾ ചിലവരോട് ഇങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞ് ബോധിപ്പിക്കാൻ നമുക്ക് സാധിക്കണില്ല അപ്പം പിന്നെ ഭഗവാന്റെ കാര്യത്തിൽ സംശയമുണ്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പറയണത് ചുമ്മാ ഇരിക്കുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാനെ പറ്റി പോലും പറയണ്ടെന്നാണ് ഭഗവാൻ പറയണത് മിണ്ടാണ്ട് ഇരിക്കുക നിശ്ചലമായിട്ട് എന്ന് പക്ഷെ നമ്മളുടെ ഉള്ളിലൊരു കൊതി പറഞ്ഞു തീരാനുള്ളൊരു കൊതി ഉള്ളത് കൊണ്ട് പറഞ്ഞു തീരുകയാണ് ഈ കൊതിയും അടങ്ങിയാലാണ് ശരിക്കും അനുഭവമാവുള്ളൂ അത്രയ്ക്കൊക്കെ എത്തണമെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ മനുഷ്യരാണ് അപ്പം ഈ സാധാരണ മനുഷ്യരാകുമ്പോൾ നമ്മൾ മറ്റുള്ളതിലൊക്കെ പെട്ട് അലഞ്ഞ് മനസ്സിൻ്റെ മനസ്സ് മലിനമാക്കണേക്കാളിലും എത്രയോ നല്ലതാണ് ഈശ്വര കഥകൾ കണ്ടും കേട്ടും അതിനെപ്പറ്റി ചിന്തിച്ചും ആ മാലിന്യങ്ങളെ തുടച്ചു മാറ്റണത് ആ ശരിക്കും അതാണ് പറയണത് ഈ പണ്ടുള്ളവരെ തന്നെ മുതൽക്കെ പറയണത് ഭഗവാന്റെ കഥകൾ കേൾക്കൂ നാമം ജപിക്കൂ എന്നൊക്കെ പറയണത് ആദ്യമേ എന്തുകൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ ഇതാ ഗൃഹസ്ഥാശ്രമികളാണ് സാധാരണ മനുഷ്യരാണ് പൂർണ്ണമായിട്ടും നമുക്ക് ആ ഈശ്വരനിലേക്ക് ലയിച്ചു ചേരാൻ സാധിക്കണമെങ്കിൽ ആ ഒരു തലത്തിലേക്ക് എത്തണം കനിഷ്ഠ അതുവരെ നമ്മൾ നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കി മനസ്സിനെ പക്വമാക്കി പരിപക്വമാക്കിയിട്ട് വയ്ക്കണം വികാരം ഒന്നുമല്ല വേണ്ടത് എല്ലാത്തിനും വിവേകമാണ് വേണ്ടത് വിവേകത്തോടുകൂടി ചിന്തിച്ചു നോക്കിയാൽ അറിയാം നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തിനെ ഒഴിവാക്കണം എന്തിനെ നമുക്ക് സ്വീകരിക്കണം എന്ന് അതുകൊണ്ട് എല്ലാവരും വിവേകത്തോടുകൂടി ചിന്തിക്കണമെങ്കിലും
എന്തുവേണം ഈശ്വരന്റെ അനുഭവം വേണം. അതുകൊണ്ടാണ് നാമജപം മാത്രമാണ് കലികാലത്ത്, ബാക്കി എന്ത് മന്ത്രങ്ങളും അതും എല്ലാം പലതും ഉണ്ട്. പക്ഷേ തിരുനാമ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു ഉപാധികളുമില്ല. എപ്പോ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും മാർക്ക് വേണമെങ്കിലും ജപിച്ചുകൊണ്ടേയിരിക്കാം. ബാക്കിയുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ അത് ആ മന്ത്രങ്ങളെ ഉപദേശിക്കുന്നത് ആരിൽ നിന്നാണോ ഉപദേശം കിട്ടുന്നത് അത് ശ്രദ്ധിക്കണം. മന്ത്രം എങ്ങനെ ഉപയോഗിക്കണം അത് ശ്രദ്ധിക്കണം. അത് ഉപദേശം അനുസരിച്ചിട്ട് ചെയ്യുന്നത്. ഇതിന് ഒരു ഉപദേശം ഒന്നും വേണ്ട, കാരണം ഇത് ഭഗവാൻ നമുക്ക് ഉപദേശം, വേറെ പ്രത്യേകിച്ച് ഒരു ഉപദേശം ഇതിന്റെ ആവശ്യമില്ല. പിന്നെ ഇതേ മന്ത്രത്തിന്റെ മഹത്വം കൊണ്ട് പല ഗുരുനാഥന്മാരും ഈ മന്ത്രം പലർക്കും ഉപദേശിക്കുന്നുണ്ടാവും. അങ്ങനെ ഉപദേശപൂർവം ഈ മന്ത്രത്തിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മളുടെ ഗുരുനാഥൻ നമ്മളോട് അതിനെ ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ ചെയ്യണം. ചില ഒരു മന്ത്രം ഉപദേശിച്ചിട്ട് പറയും ദിവസം രാവിലെ എഴുന്നേറ്റ് ശുദ്ധി വരുത്തി മനസ്സ് ശാന്താക്കി സുഖാസനത്തിലിരുന്ന് ഇത്ര കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഇത്ര ഒരു ജപിക്കണം, ഓരോ ഒരു ജപിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ വേണം എന്നൊക്കെ അവരതിനൊരു നിയമം പറഞ്ഞു തന്നിട്ട് നമ്മളെ പഠിപ്പിക്കും. ആ നിയമം അനുസരിച്ചിട്ട് തന്നെ നമ്മൾ അത് അനുശാസിച്ചിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അതിന് ഗുരുത്വദോഷം വന്നുപെടും. അപ്പൊ ഭഗവാൻ പറയുന്നു നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ആരാ ഗുരു അതൊന്നും അറിയില്ല. നമുക്ക് നമ്മൾ ചെന്നൊരു ഗുരുനാഥ ഒരാളെ ഗുരുവാണെന്നും പറഞ്ഞ് പിടിച്ചാൽ ആ അവരുടെ ഉള്ളില് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് വന്നു ചേരുന്നുള്ളതാണ്. അപ്പൊ നമ്മളായിട്ട് ഒരു ഗുരുനാഥനെയും കണ്ടെത്തണ്ട. ഭഗവാൻ നമ്മുടെ മുമ്പില് നമുക്കതിന് പരിപക്വമാവുമ്പോ ഗുരുരൂപത്തിൽ വന്ന് നമുക്ക് അനുഗ്രഹം ചൊരിയുന്നുള്ളത് തീർച്ചയാണ്. അഥവാ അനുഗ്രഹം ഈ ജന്മം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അത്രയും ഈ ജന്മത്തെ അതിനൊരു പരിപക്വ ആയിട്ടില്ല തന്നെയാണ്. അതുകൊണ്ട് സദാ 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 നാമം ജപിച്ച് ആദ്യം ഉള്ളിലുള്ള മാലിന്യത്തെയൊക്കെ നീക്കി അതിനൊക്കെ ഗുരുവിന്റെ ഉപദേശം സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഉള്ളു പരിശുദ്ധമാക്കി വയ്ക്കുക. ആ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് അത് പകർന്നു തരുമ്പോൾ അത് എങ്ങനെയാണോ പകർന്നത് അതുപോലെ അതിനെ പിന്നെ പോഷിപ്പിച്ച് വേണ്ടതുപോലെ മുന്നോട്ട് പോകാനുള്ള ആ ആർജവം നമുക്കുണ്ടാവും. ആർജവം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നാമം ജപിക്കൂ നാമം ജപിക്കൂ നാമം ജപിക്കൂ എന്ന് പറയുന്നത്. എല്ലാവർക്കും സാധിക്കട്ടെ, നാമം ജപിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. കുറച്ച് സമയം എന്തായാലും നാമജപത്തെ പറ്റി പറഞ്ഞു. എപ്പോ എങ്ങനെ എന്തിനെ പറ്റി പറഞ്ഞപ്പോ ഇവിടെ തുടങ്ങിയത് എന്തിനു വേണ്ടിട്ടാ, ആ രമണ മഹർഷിയെ പറ്റിയിട്ട് എഴുതുമ്പോ അതിനെപ്പറ്റി കുറച്ച് പേര് സംശയം ചോദിച്ചു. ആ സംശയത്തിൽ നിന്നാണ് തുടങ്ങിയത്. പക്ഷെ ഭഗവാന്റെ നിയോഗം കൊണ്ട് എപ്പോ തുടങ്ങിയാലും അവസാനിക്കുന്നത് നാമജപത്തിനെ പറ്റി പറഞ്ഞിട്ടാണ്. അതാണ് ആ ഭഗവാന്റെ കാരുണ്യം എന്ന് പറയണത്. ആ അതാണ് ഓരോ ജീവനും വേണ്ടത്. ഭാഗവതം തന്നെ എത്രയോ കഥകള് ഭാഗവതത്തിലൂടെ പറഞ്ഞു തരുന്നു. ഭാഗവതത്തിന്റെ മഹത്വം പറഞ്ഞു തരുന്നു. ഓരോ ഭാഗവതം കേൾക്കണതിന്റെ മഹത്വം തൊട്ടിട്ടാണ് തുടങ്ങുക. പിന്നെ ഓരോ കഥകള് ഓരോരുത്തരുടെ അനുഭവങ്ങള് ഓരോ അവതാരങ്ങള് അതിന്റെ പല സാംഖ്യയോഗം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കപില മഹർഷി എല്ലാ യോഗങ്ങളെ പറ്റിയിട്ട് പറയണു. ഇതെല്ലാം പറഞ്ഞ് അവസാനം പറയണു നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം എന്ന്. ആ നാമസങ്കീർത്തനം കൊണ്ട് എല്ലാ പാപങ്ങളും നശിക്കുന്നു, നാമം ജപിക്കുന്നു. അപ്പൊ ഈ നാമം ജപിക്കൂന്ന് പറയാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മളെ പരിപക്വമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിട്ട് അവസാനം പറഞ്ഞു നാമം ജപിച്ചോളൂ. ഇതൊന്നും കേൾക്കാണ്ട് ആദ്യമേ തന്നെ നാമം ജപിക്കൂന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും നാമം ജപിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം എന്ന് തോന്നും. പക്ഷെ അത് എല്ലാം പറഞ്ഞു തന്നിട്ട് നാമം ജപിക്കാൻ പറയുമ്പോൾ നമുക്ക് പറഞ്ഞില്ലെങ്കിലും ഒരു കൊതി നമ്മുടെ ഉള്ളിലുണ്ടാവും നാമം ജപിക്കാൻ. അപ്പൊ അതാണ് കാരുണ്യം. അപ്പൊ നമ്മള് എന്തിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ അവസാനം നാമജപത്തിൽ വന്ന് എത്തി നിൽക്കണുണ്ടെന്ന് വെച്ചാൽ ആ വാക്കുകളൊക്കെ ഗുരുവായൂരപ്പന്റെ വാക്കുകൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആ ഭഗവാന്റെ ആ വാക്കുകളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ച് സമയം, അധികമൊന്നുമില്ല, ഒരു 5 മിനിറ്റെങ്കിലും നാമം ജപിച്ചിട്ട് നമുക്കിവിടെ സമർപ്പിക്കാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, എല്ലാവരുടെ ഉള്ളും പരിശുദ്ധമായിട്ട് തീരട്ടെ. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഉള്ള് പരിശുദ്ധം തന്നെയാണ്. ആരെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ഒരു അശുദ്ധി ഉണ്ട് എന്ന് എനിക്കാ തോന്നണമെന്ന് വെച്ചാൽ അത് എന്റെ തെറ്റാണ്. കാരണം എന്റെ ഉള്ളിൽ പരിശുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പറയില്ലേ ഏത് കളറുള്ള കണ്ണാടി വെച്ച് നോക്കി ആ കളറിലാ മറ്റുള്ളത് കാണുകയാണ്. ഞാൻ എന്റെ രൂപമേ കാണുള്ളൂ കണ്ണാടിയിൽ നോക്കിയാൽ, വേറൊരാളുടെ രൂപം കാണില്ല. അപ്പൊ നിങ്ങളൊക്കെ തെളിഞ്ഞ കണ്ണാടികളാണ്, ആ തെളിഞ്ഞ മനസ്സ്. അല്ലെങ്കിൽ ഭഗവാന്റെ കഥ ഏത് സമയത്തും ഒന്ന് പറയുമ്പോഴും കേൾക്കാൻ നിങ്ങൾ ഓടി വരില്ല.
അതിന്റെ ഉള്ളിൽ ഭഗവാന്റെ കഥ കേൾക്കുന്ന സമയത്ത് ബാക്കിയെല്ലാം മറന്നു കേൾക്കാൻ വരില്ല. അപ്പൊ നിങ്ങളുടെ ഉള്ളൊക്കെ തെളിഞ്ഞ കണ്ണാടി പോലെ പരിശുദ്ധമാണ്. അപ്പൊ അവിടേക്കാണ് ഞാൻ നോക്കണത്. അപ്പൊ അവിടെ നിങ്ങളുടെ നന്മയല്ല ഞാൻ കാണണേ, തിന്മയാണ് കാണണേ വെച്ചാൽ അത് ആരുടെ ദോഷമാണ്? എന്റെ ദോഷമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, നാമം ജപിക്കാൻ തോന്നട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവണം. ആത്മാർത്ഥമായത് അത് തന്നെയാണ്. മനസ്സിന്റെ മാലിന്യം തീരാൻ ഏറ്റവും ഗുരുത്വമുള്ള മരുന്ന്. അങ്ങനെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാകുമ്പോഴേ നാമം ജപിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് എല്ലാവർക്കും കൂടി കുറച്ച് സമയം നാമം ജപിച്ചിട്ട് ഇവിടെ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാമം ജപിക്കുമ്പോൾ ഇതുവരെ പറയണത് ആരും കേട്ടില്ല എന്നാലും നാമം ജപിക്കുമ്പോൾ അത് കേൾക്കാണ്ട് പോവാ ആരും പോവരുത്. കാരണം കേൾക്കാനെങ്കിലും സാധിച്ചാൽ അത് അത്രയും പുണ്യമാണ്, അതിൻ്റെ മഹത്വം അങ്ങനെയാണ്. അതുകൊണ്ട് ജപിക്കുന്നത് കേൾക്കാൻ എല്ലാവരും ഉണ്ടാവണം. ബാക്കിയുള്ളതൊന്നും കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ ഈ നാമജപം കൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കോളും. നാമജപത്തിനാണ് പ്രാധാന്യം. ആദ്യം പറഞ്ഞ പോലെ ഭാഗവതം മുഴുവൻ പറഞ്ഞിട്ട് സർവപാപം തീരാൻ ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനാണ് മഹത്വം എന്ന് പറയണില്ലേ. അപ്പൊ അത്രയും പറയാം. അതുപോലെ ഇതൊക്കെ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ എത്തിക്കോളും. പക്ഷെ നാമം ജപിക്കാൻ എല്ലാവരും ഉണ്ടാവണേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ
राम राम हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम हरे 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 कृष्ण 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 हरे 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 राम हरे हरे कृष्ण 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 हरे 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 राम राम हरे हरे कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे सर्वत्र गोविंद नाम संकीर्तनम् गोविंद गोविंद श्री हरये नमः हरे गुरुवायूरप्पा शरणम् नारायणाखिल गुरो भगवन् नमस्ते जय जय श्री राधेश्याम राधेश्याम वीण्डुम वीण्डुम मनसुकोंड नमस्करिक्कुकयाण परम प्रेमत्तिनायिट्ट राधाराणियुडे पादंगळिले नमुक्क പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്സംഗം അവിടെ സമർപ്പിക്കാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയെ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണർണവേ ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മിസ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി
ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകെറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം വിഭ്രദ്വാസക്കനകകവിശം വൈജയന്തിം ച മാലാം രന്ധ്രാൻവേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സുപതരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീസരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശ മനിശം ഹൃദി ഭാവയാമി ശ്രീഗുരുവായൂരപ്പ ശ്രീഗുരുവായൂരപ്പ ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തിരേണമേ കൃഷ്ണ അതീയ ജന്മം ശ്രീ ഗുരുവായൂരപ്പ ശരണം.